ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടാനായിട്ടാണ് കേട്ടോ. നമുക്ക് എന്നും പെർച്ചി മീനും അങ്ങനെ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അല്ലേ. ഇന്നാ നമുക്ക് നല്ലൊരു എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കൂട്ടാൻ കുട്ടിയാണ്. പള്ള നിറച്ചാണ് ചോറ് കഴിച്ചാനൊരു പുതി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനാണ് കേട്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ കുറേ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മളെ പെരിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല എരിവും പൊളിയും, എന്താ പറയുക, പണ്ടത്തെ ആൾക്കാർ നല്ല ചൊടിയുള്ളൊരു കൂട്ടാനും അറിയില്ലേ, അതേമാതിരി നല്ലൊരു ചൊടിയുള്ളൊരു കൂട്ടാൻ തന്നെയാണ് കേട്ടത്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഉണക്ക മീനൊക്കെ പൊരിച്ചുണ്ടെങ്കിൽ പറയും വേണ്ട, ഒന്നും കൂടി അങ്ങോട്ട് ഉസാറായിട്ട് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടിയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടിയും പോകേണ്ടിട്ടില്ലേ. അപ്പോൾ ഇതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന്ന് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എണ്ണി പൊറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഒന്നും വേണ്ട, ഒരു അഞ്ചാറല്ലി ചെറിയുള്ളി മതി. പിന്നെ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചാണ്ട് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു രണ്ട് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. നമ്മൾ ആ വെളുത്തുള്ളീൻ്റെ ചെറിയുള്ളി കൊണ്ട് എപ്പോഴും നമ്മൾ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കണ്ടം നമുക്ക് അല്ലെങ്കിൽ ഒരു അല്ലി നമുക്ക് വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തണം പോയിക്കിട്ടു കേട്ടോ നമുക്ക് ആ ഒരു ചെറിയുള്ളീൻ്റെയൊക്കെ. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ചെറിയ കണ്ട ഇഞ്ചിയാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിക്കണം കേട്ടോ, എത്ര വേണ്ട, ഇതിൻ്റെ ഒരു പൗതിയൊക്കെ മതി കേട്ടോ നമുക്ക് ഇഞ്ചിൻ്റെ കണ്ടം. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തോലൊഴിച്ചാണ് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് പുളി ഇതാ നമ്മുടെ വള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. ഒരു നെല്ലിക്കൻ്റെ ഒക്കെ അത്ര പോകുന്നൊരു പുളി വള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് പച്ചമുളകും പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെലയാണ്, അതും നമുക്ക് എടുത്തോണ്ട. അപ്പം പച്ചമുളക് എടുക്കുമ്പോൾ കുറച്ച് എരിവില്ലാത്ത എടുക്കുകയാണെങ്കിൽ കുറച്ച് തോൻ എടുക്കുക, കുറച്ചൊക്കെ എരിവുണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതി കേട്ടോ. അപ്പം അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുറച്ചോ കൂട്ടിയോ ഒക്കെ അങ്ങോട്ട് ചെയ്യണം. അപ്പം ഏതായാലും നമുക്ക് കൂട്ടാനില്ലാതെ പറഞ്ഞാൽ ആരും കുത്തിരിക്കണ്ട കേട്ടോ മക്കളെ. അപ്പം അതേമാതിരി നമ്മൾക്ക് പുളിയും കുറച്ച് ചെറിയുള്ളിയും ഒരു രണ്ട് പോണ വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഒരു ചെറിയ കണ്ടം ഇഞ്ചിയും ഇതാണ് ഇപ്പം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിക്ക്. പിന്നെ ഇതിക്ക് വേണ്ടിയത് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയുണ്ട്. അതെന്തായാലും ഇതിക്ക് വേണം കേട്ടോ, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം അതും കൂടി നമുക്ക് വേണം. അപ്പം നമുക്ക് ഉള്ളിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് തോലൊഴിച്ചാണ് വൃത്തിയാക്കി എടുക്കുക. അപ്പം ഈ ഒരു സമയത്തൊക്കെ പറഞ്ഞാൽ അധികം ആളുകൾക്കും ജലദോഷം പിടിച്ചിട്ടും അതുപോലെ തന്നെ പനി വന്നിട്ടും അങ്ങനെയൊക്കെയൊക്കെ അല്ലേ, എന്ത് തിന്നാലും നമുക്ക് രസമില്ലാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതാണ് തിന്നോക്കാടി നാവിന് നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ. കാരണം എരിവും പുളിയും ഒക്കെ ഉണ്ടായിട്ടേ നമുക്ക് നല്ല മട്ടാണ്. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ പനിയൊക്കെ വന്നാൽ നല്ലൊരു പുളിങ്ങാച്ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ നല്ല എരിവിൽ അങ്ങനെ കടുവർക്കുക, അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ലേ, നല്ല എരിവും പുളിയല്ലേ നമുക്ക് വേണ്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ചോട്ടിലൊരു കൂട്ടാനല്ലേ മാണ്ടിയത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇന്നാ തന്നെ നമുക്ക് പള്ള നിറച്ച് ചോറ് കഴിച്ചേ. അപ്പം ഇനി ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടില്ലേ. അപ്പം നമ്മൾ ഉള്ളി ഇതൊക്കെ തോലൊഴിച്ച് ഒക്കെ ഒന്ന് കേകിയാണ് കൊടുന്നിക്കണ കേട്ടോ. ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെ കണ്ടവും പച്ചമുളകും കരിവേപ്പിനലി ഒക്കെ കഗ്ഗി ഇവിടെ കൊടുന്നുവെച്ചിരിക്കണം കേട്ടോ. അപ്പം കഗ്ഗിനൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഒക്കെപ്പാടായാലേ ഇത് കുറേ തോനുണ്ടാവും. അപ്പം പിന്നെ നിങ്ങൾക്ക് കീറടിച്ചും എത്താ. അപ്പം ഇങ്ങനെ വലിച്ചു നീട്ടുന്ന അറിയില്ലേ. അപ്പം ഞാനേ നമ്മളെ മുളക് കീറുന്നില്ല, വെട്ടുന്നുമില്ല, ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക കീറുന്നുണ്ട് കേട്ടോ. കീറ് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക മുരിങ്ങൊക്കെ തളിച്ചുമ്പോൾ ഇങ്ങനെ കീറിയിടുമല്ലോ, ആ ഒരു രീതിയിൽ കീറിയിരുന്നില്ല. ഒന്നിങ്ങനെ ഓട്ടാക്കി കൊടുക്കട്ടെ രണ്ട് ഭാഗത്തും. അതിൻ്റെ ആ ഒരു എരിയൊക്കെ നമ്മളെ ചമ്മന്തിയറ്റല്ലേ കേട്ടോ. ഈ ഒരു കൂട്ടാനക്ക് വരും വേണം. ഇന്നാ ഇത് കീറിങ്ങാണ്ട് ആകെ ഇങ്ങോട്ട് ഇതാവും വേണ്ട, ആ ഒരു രീതിയിലാട്ടോ നമ്മൾ ഇതാക്കി എടുക്കുന്നത്. നമ്മൾ ഈ കത്തിൻ്റെ ഈ ചുണ്ടുണ്ടല്ലോ അതായിട്ട് ഒന്ന് ഇങ്ങനെ ഓട്ടത്തി കൊടുത്താൽ മതി. അപ്പുറത്ത് തുളയുന്ന രീതിയിലാണ് ഓട്ടത്തിയാൽ മതി. ഇനി തുളഞ്ഞില്ലെങ്കിൽ മുളക് ഒന്നും തിരിച്ചിട്ട് കൊടുത്താണ്ട് അങ്ങനെ ഒന്നുകൂടെ ഓട്ടത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ എടുത്താൽ മതി. പിന്നെ മുളകിൻ്റെ എരിവിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിച്ചണം കേട്ടോ. നല്ലോണം എരിവുണ്ടെങ്കിൽ അഞ്ചാറിനൊക്കെ എടുത്താൽ പിന്നെ ആ കൂട്ടാൻ നമുക്ക് തിന്നാൻ കഴിയൂല. അപ്പോൾ ഒരു പാകത്തെ എരിവില്ലതാണെങ്കിൽ നമുക്കറിയാലോ പച്ചമുളക് വാങ്ങുമ്പോൾ തന്നെ നല്ല മൂക്കാത്ത പച്ചമുളക് നല്ല രസമുള്ള പച്ചക്കാരല്ലേ ഒരു ഇളം പച്ച. മൂത്തതാണെങ്കിൽ നല്ലൊരു കട്ടപ്പച്ചി ആയിട്ടുണ്ടാവും. അപ്പോൾ മൂത്ത മുളകാണെങ്കിൽ നല്ല എരിവ് ഉണ്ടാവും. മൂക്കാത്താണെങ്കിൽ പിന്നെ എരിവ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ എടുത്താലും കാര്യം ഉണ്ടാവില്ല മൂക്കാത്താണെങ്കിൽ. അപ്പോൾ അതൊക്കെ നോക്കിയാണ്ട് അതിനനുസരിച്ചൊക്കെ മട്ടൻ പോലെ കണ്ട് എടുക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ അടുപ്പത്തിച്ചുങ്ങാണ്ട് ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കണ. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരക്കുമെന്നല്ലോ ചെയ്യുന്നതേ. അപ്പം നമ്മൾ ഇതേമാതിരി അടുപ്പത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ. ഇത്രക്കാണ് വേണ്ട, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ലേസായിക്കണം പറഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനതിൽ കടുകും ഉലിവിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ. പക്ഷെ ഞാൻ അതും തന്നെ അത് മറന്നു പോയിട്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഏതായാലും അത് ഞാൻ പിന്നെ പിന്നെ ലേസ് എണ്ണയും കൂടിയും പറഞ്ഞാണ് പൊട്ടിച്ചങ്ങാണ്ട് പാരായിട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തോലൊഴിച്ച് വെളിച്ച ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ കണ്ടവും ആ ഒരു രണ്ട് പോണ വെളുത്തുള്ളിയും ഒക്കെ തീക്കാൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാടിയിട്ട് കിട്ടും. അപ്പോൾ അതിന് തന്നെ
എല്ലാവരും ഒന്ന് കടുകും ഉലുവിട്ട് പൊട്ടിച്ചിട്ട് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് മാണ്ടിയത്. അപ്പോൾ ഏതായാലും ഈ എണ്ണയിൽ കറന്നിട്ട് ഒന്ന് കുറേയൊന്നും വേണ്ട, ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിയൊക്കെ നമുക്ക് നല്ലോണം ഒന്നും കിട്ടേ വെന്തുങ്ങാണ്ട് കിട്ടും. വേഗമെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിൽ കറന്ന് മൂത്താൽ അതിനൊരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ഇഞ്ചിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ എണ്ണി കടന്ന് അതും വെളിച്ചെണ്ണയല്ലേ, അതിൽ കടന്ന് ഇങ്ങനെ മൂക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ നമുക്ക് ഇതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും തന്നെ നമുക്ക് ഒന്നും ഇങ്ങോട്ട് ആ ഒരു പച്ചക്കളറൊന്നും മാറണ വരെ ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഈ ഉണക്കമീൻ്റെ ഒപ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പച്ചമുളക് ഒരു കീറിങ്ങോട് പൊരിച്ചല്, അപ്പോൾ ഇതേമാതിരിയൊക്കെ നല്ലൊരു മണവും നല്ലൊരു രസമാണ് ആ പച്ചമുളക് ഇങ്ങനെ ചോറൊക്കെ കടിച്ചൂട്ടി തിന്നാൻ. അതുപോലെ തന്നെയാണ് മക്കളെ ഇതിൽ നല്ലൊരു രസമാണ്. അപ്പോൾ ഏതായാലും ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മളോട് കുറേ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞു കേട്ടോ. ഞാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് കൊടുത്ത് വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങ് മക്കളെ ഞാൻ എന്താ ടീക്കണ് ഫോണിൽ മെമ്മറി ഫുള്ള് കണ്ടപ്പോഴേ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്തു, അതിലൊക്കെ പോവുകയും ചെയ്തു. ഞാൻ വേറൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അത് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ പൊട്ടത്തരം കാട്ടിയത് കേട്ടോ. അത് ചിലപ്പോൾ ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു കാട്ടിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഫുള്ള് ഫുള്ള് എന്ന് കാണുമ്പോൾ ഞാൻ എന്താട്ടും അങ്ങോട്ട് എടുത്ത് കുറേയൊക്കെ ഉണ്ട്. ഒന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും കഞ്ചൂല, കാരണം ആയിരത്തിൻ്റെ മേലെ വീഡിയോ ഫോട്ടോസ് ഉണ്ടാവുന്നില്ലേ, വേണമെങ്കിലും വേണമെങ്കിലും എടുത്ത് കൂട്ടുകയല്ലേ. അപ്പോൾ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്യാൻ കരുതിയാടല്ലേ വെച്ചിട്ട് ഞാൻ എന്താട്ടി ഒക്കെ സെലക്ട് ചെയ്താണ് ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ ആണ്ടിയോ വേണ്ടാത്തൊക്കെ പോയിയാറാ. അപ്പോൾ ഏതായാലും നമ്മളതിൻ്റെ ഇടയിൽ കൂടി ഇതിക്ക് ഒരു രണ്ട് തണ്ട് കരിയേപ്പിൻ്റെലയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും ഇതിക്കാണെന്ന് നല്ലോണം മൂക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളേതായാലും ഹായ് പറയാമല്ലോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊക്കെ പോയി അറിയാം. പിന്നെ ഞാനത് തിരഞ്ഞെടുക്കണേ കുറച്ച് പണിയാണ്, കാരണം കുറേ കമൻറ്റ് ഇങ്ങനെ വജക്കുമ്പോൾ ജാല വരികയല്ലേ. ഈ ഒരു വീഡിയോൻ്റെ മാത്രമല്ല കാരണം വരിക, പഴയ വീഡിയോൻ്റെ കമൻറ്റുകളും വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാറിയാണ് കുറച്ച് കൃതിയാണ് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരോടും ഞാനാണ് ഹായ് പറയാണ്. ഇഞ്ചെ കണ്ണിൽ തടഞ്ഞൊരു പേരെന്താ, നിജോ സീലോ അങ്ങനെ എന്തോ കണ്ടീനു കേട്ടോ. പക്ഷേ ഞാനത് ഞാനിപ്പോൾ കുറേ തപ്പി നോക്കി, അത് എവിടെയെങ്കിലും ഉണ്ടോ ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാനല്ല. അപ്പോൾ അങ്ങനെ എന്തോ പേരിൽ ഞാൻ കണ്ടു, നിജോ ആണോ സീലോ ആണോ ചോർമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും മൂന്ന് പേരുണ്ടായിരുന്നു. അത് ഞാൻ മൂന്ന് പേരിങ്ങനെ അങ്ങനെ കുത്തിട്ടാണ് ഇട്ടതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ എവിടെയെന്ന് കാണാനല്ല. അപ്പോൾ എല്ലാവരോടും ഹായ് പറയാൻ കേട്ടോ ഞാൻ. അപ്പോൾ ഞാനതിക്ക് ആവശ്യത്തിന് ലിപ്പ് ഇട്ടിക്കണ്, പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എല്ലാവർക്കും അതിന് ചോയങ്ങളെ പറ്റിക്കോണ്ടൊന്നുമില്ല, പക്ഷേ എണ്ണയിലിട്ട് മൂക്കുമ്പോൾ അങ്ങനെ ഒരു പച്ച ചോയൊന്നും ഉണ്ടാവില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ മാണ്ടിയോ ഇട്ട് കൊടുക്കും, ഇനി മാണ്ടാത്തവരൊക്കെ ഇട്ട് കൊടുക്കും വേണ്ട. ഞാനേതായാലും ഒരു ഏസം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ നമ്മളെ പച്ചമുളക് കണ്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ വെളുത്ത് വരൽ തുടങ്ങിയിരിക്കണല്ലേ. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് നിറം മാറട്ടെ. പിന്നെ നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലേ, നമ്മളെ കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ചാൽ അതിങ്ങനെ ഒന്നും കൂടെ ഒടിഞ്ഞ രീതിയിൽ ഇങ്ങനെ വരും കേട്ടോ. കണ്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലുണ്ടായി കിട്ടിയിരിക്കണ്. അപ്പം ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ എടുത്ത ചപ്പുള്ളി ഉണ്ടല്ലോ, അത് നല്ലോണം ഞൊണ്ടി പിഞ്ഞുങ്ങാണ്ട് പാർന്നു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രസം കേട്ടോ. കാരണം നല്ല എരിവുണ്ട് വെച്ചാൽ എരിവുണ്ട്, പുളിയുണ്ട് വെച്ചാൽ പുളിയുണ്ട്. എന്നാൽ ഈ ഉള്ളിൻ്റെ ഈ ഒക്കെ പാടെ കടന്ന് നല്ലൊരു ചൊയുണ്ട്. അതാണ് ഇതിന് ഏറ്റവും രസം ചോറുക്ക്, കാരണം നല്ല ചോറ് കുഴച്ചം മറിച്ചാണ് തിന്നാനും ഇത് മതി. അപ്പോൾ നമ്മൾ ഏതായാലും പുളിയും പറഞ്ഞിരിക്കണം. പിന്നെ പുളി പാർന്നൊക്കെ നമ്മൾ തിജ്ജ് കെടുത്തരുത്. ഈ പുളിക്കൊരു പച്ച ചോയ ഉണ്ട് കേട്ടോ, അതൊന്നും ഇങ്ങോട്ട് പോയി കിട്ടണം. നല്ലോണം തിളച്ചൊന്നുകൊണ്ട് കുറുകിന് വരട്ടെ. അപ്പോൾ ഇതിന് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ അതിൽ കടന്ന് നല്ലോണം ഒന്ന് വെന്തും കിട്ടും നമുക്ക്. അപ്പോൾ ഈ പുളിയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ ഇപ്പ് പാകാണോ എന്ന് നോക്കണം കേട്ടോ. കാരണം പുളി പറഞ്ഞു ഞങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷേ ചില പുളിയിൽ നല്ലോണം ഇപ്പം ഉണ്ടാവുകയെ. അപ്പോൾ നമ്മൾ കരുതി കൂട്ടാനാണ് ഇട്ട് കൊടുക്കാനും പറ്റൂല, ആദ്യം തന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളത് കുറച്ച് വറ്റിച്ചുവല്ല എടുക്കുക. അപ്പോൾ വറ്റുമ്പോഴും തന്നെ നമുക്ക് ഉപ്പ് കൂടും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കാണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ, അത് മറക്കല്ലേയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യും മക്കളെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലുമൊക്കെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യ കേട്ടോ. അപ്പോൾ നമ്മൾ ലേസം കടുകു ഉലുവി ഇപ്പുറത്ത് പൊടിച്ചുങ്ങാണ്ട് ഇതിക്ക് പറഞ്ഞു കേട്ടോ. നേരത്തെ തന്നെ അട്ട് കൊടുത്താൽ മതിയും, അത് മറന്നും പോയി. അപ്പോൾ ലേസപ്പം ആ എണ്ണ ഈ എണ്ണയ്ക്ക് ആയിട്ട് ലേസം എണ്ണ കൂടിയിരിക്കണ്, ആദ്യം തന്നെ അട്ട് കൊടുത്താൽ മതിയും. ഇനി പെട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കരുതി ആ ഒരു രസം കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചിരുമ്പോൾ അതും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലേസാണ് ഏതായാലും ഒന്ന് പറഞ്ഞു, ഏതായാലും ഇപ്പോൾ അത് ഉണ്ടാക്കിയാൽ എന്നാൽ പിന്നെ അതിൻ്റെ മട്ടൻ പോലെ തന്നെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അതിക്കാണ് പൊട്ടിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറക്കാൻ നിൽക്കണ്ടിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഏതായാലും ഇപ്പോൾ തീത്ത വള്ളമൊക്കെ വറ്റിങ്ങാണ്ട് പുളികളിലൊക്കെ വറ്റി ഇങ്ങനെ ഒരു കുലത്തിലായിരിക്കണം കേട്ടോ. അപ്പോൾ അത്ര മതി, ഇനി നമുക്ക് തിജ്ജണം ഓഫാക്കാം. ഇനി നമുക്ക് ചോറിൽ കൂട്ടി കുഴച്ച് ഇതാണ് തിന്നാണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. ചോറ് എത്ര പോകണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ കൂട്ടാൻ ഉണ്ടാക്കാതൊക്കെ നല്ലത് കേട്ടോ, കാരണം നമ്മൾ തോന തിന്നുകയും അങ്ങനെ ഒരു കുഴപ്പം കൂടി ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും കുറച്ച് തിന്നാൻ വേണ്ടി കാത്തിക്കല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഏതായാലും ഇനി തിജ്ജ ഓഫാക്കിയാണ്ട് നമുക്ക് ഇനി ഈ പാത്രത്തേക്ക് ഇത് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ മഞ്ചട്ടി ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്, ഈ കണ്ണിട്ട് കൊടുക്കല്ലേ.
അപ്പൊ ഏതായാലും നമ്മൾ കൂട്ടാണ്ടാക്കിയില്ല. ഇനി ഇതും കൂട്ടിയാണ് ചോറ് കഴിച്ചാന്ന് കരുതിട്ടോ. പിന്നെ ഞാൻ അടുത്തേ കാജോണ്ട് അല്ല കേട്ടോ ചോറ് കഴിച്ചിരുന്നത്, വലത്തേ കാജോണ്ട് തന്നെയാണ്. അത് നമ്മൾ മുന്നത്തെ ക്യാമറ വെച്ചെടുത്തപ്പോളേ അങ്ങനെയുള്ളത് കാണുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചല്ലേ. അപ്പൊ ഇനി ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഏതായാലും നിങ്ങൾ ഒരു ദിവസം കൂട്ടാനൊക്കെ അല്ലാത്തപ്പോൾ അതേമാതിരി ഉണ്ടാക്കി നോക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇനി ഏതായാലും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേണ്ടിയും ഷെയർ ചെയ്യേണ്ടിയും കമൻറ്റ് ചെയ്യേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടി കേട്ടോ. അപ്പൊ ഇനി ഇൻഷാല്ലാ നമുക്ക് നാളെ പുതിയ വീഡിയോ കയറ്റി കാണാം. അപ്പൊ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.